നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശരി, ഇല്ല, മിണ്ടില്ല. അതെ, ഓക്കെ, പോട്ടെ. വിഷ്ണുട്ടാ, വിഷ്ണുട്ടാ, കണ്ണടിച്ചേ, കണ്ണടിച്ചു നിൽക്ക്. ഇല്ല. ആ, എന്നാ വേണ്ട, വേണമെങ്കിൽ മതി. അടക്കാം. എന്നാ കണ്ണടക്ക്, എന്നിട്ട് ആ കൈയൊന്ന് നീട്ടിക്ക്. കൈയില്ല. വേണോ വേണ്ടേ? കയ്യെങ്കി കൈ. ആ, അപ്പൊ കൈ നീട്ട്. ആദ്യം കയ്യില്, പിന്നെ ഇവിടെ, പിന്നെ ഇവിടെ, പിന്നെ വീണ്ടും കയ്യില്. അങ്ങനെ 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 അങ്ങനെ. എവിടെ? ഇവിടെ ഒന്നും കിട്ടിയില്ല. ഇവിടെ ഒന്നും തന്നില്ല. എടോ, ഇവിടെ ഒന്നും കിട്ടിയില്ല. ഈ ടൂറിസം വില്ലേജിലൊക്കെ ആരാ പിച്ചക്കാരെ കടത്തി വിടുന്നത്? അല്ല, അഞ്ചു അഞ്ചു രൂപയാ. അയ്യേ, ചാലി ഇവിടെ, ചാലി ഇവിടെ ഒന്ന് മായാ, ഇടയ്ക്കിടയ്ക്ക് മായാൻ. ശ്യാമേ, ഞാൻ ഇനി എന്ത് ചെയ്യണമെന്നാ? നിങ്ങൾ ഇനി ഒന്നും ചെയ്യണ്ട. ചെയ്യണ്ട എന്നാന്ന് എനിക്കറിയാം. എല്ലാം എല്ലാം സത്യമായി അറിയും. എന്റെ സമ്മതമില്ലാതെയാ നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയെന്നും എന്റെ കുഞ്ഞേച്ചിയും വിഷ്ണുവേട്ടനും നിങ്ങളും എല്ലാരും സത്യം കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. ഞാൻ ഒരു രാത്രി പോലും നമ്മള് ഭാര്യ ഭർത്താക്കന്മാരായി ഒരുമിച്ച് കഴിഞ്ഞിട്ടില്ല എന്നും ഈ ജന്മം എനിക്കതിന് താല്പര്യമില്ലെന്നും ഞാൻ സത്യമോട് പറയും. നിങ്ങളോടൊപ്പം ഒരു റൂമില് ഒരുമിച്ച് കഴിയാനുള്ള വെറുപ്പ് കണ്ടാ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്നും അതും സത്യാമ്മ പോലെ അറിയാതെ നാടകം കളിച്ച് നിങ്ങളൊക്കെ കൂടി മറച്ചു വെച്ചെന്നും ഞാൻ സത്യാമ്മയോട് പറയും. ഈ ബന്ധം ഇഷ്ടമില്ലാത്തത് കൊണ്ടാ ദാമ്പത്യ പൂജയ്ക്ക് ശേഷം നിങ്ങൾ എന്റെ കൈ കെട്ടിയ ചരട് ഞാൻ പൊട്ടിച്ചതെന്നും വ്രതം ഇരിക്കുമ്പോ കഴിക്കാൻ ചിക്കൻ ബിരിയാണി ചോദിച്ചതെന്നും ഞാൻ പറയും. ശമേ, എന്റെ കാര്യം പോട്ടെ. ഇതൊക്കെ സത്യാമ്മ അറിഞ്ഞ എന്റെ കാര്യം മാത്രമല്ല, വിഷ്ണുപുറയുടെയും ശാലിയുടെ ഒക്കെ ജീവിതം തകരുന്നെങ്കിൽ തകരട്ടെ. എന്റെ ജീവിതം മാത്രമായിട്ട് എന്തിനാ തകരുന്നേ? എന്തിനാണ്? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.